കോൺഗ്രസിൽ അഴിമതിക്കും തട്ടിപ്പിനും കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അതിന് ഒരൊറ്റ താക്കോലേയുള്ളൂ. പുരാവസ്തു തട്ടിപ്പിൽ തുടങ്ങി പുനർജ്ജനി പദ്ധതി വഴി കോടികൾ വെട്ടിച്ച കേരളത്തിലെ നേതാക്കന്മാരുടെ കഥയും നമ്മൾക്കറിയാം. സമാനമായ രീതിയിൽ മറ്റൊരു തട്ടിപ്പുവിനായി കോൺഗ്രസ് എം എൽ എയുടെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് എം എൽ എയുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടന്നത്. ഹരിയാന നിയമസഭാംഗമായ ധരംസിംഗ് ചോക്കറിന്റെ വീട്ടിലായിരുന്നു പരിശോധന. ആഡംബര കാറുകളും ലക്ഷങ്ങൾ വില വരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും ഇ ഡി റെയ്ഡിൽ കണ്ടെടുത്തു. 4 കോടി രൂപ വിലമതിക്കുന്ന 4 ആഡംബര കാറുകൾ, 14.5 ലക്ഷം രൂപയുടെ സ്വർണം, 4.5 ലക്ഷം രൂപ എന്നിവയ്ക്ക് പുറമെ നിരവധി രേഖകളും ധരംസിംഗിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു. സമൽകാ മണ്ഡലത്തിലെ എം എൽ എ ആയ ചോക്കറിനായി 11 സ്ഥലങ്ങളിൽ തിരച്ചിൽ നടത്തിയതായി ഇ ഡി കഴിഞ്ഞ ദിവസം ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു. ചോക്കറിന്റെ കുടുംബത്തിനെയും ഉടമസ്ഥതയിലുള്ള സായി എന്ന ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവിടങ്ങളിലും മറ്റ് മഹിറ ഗ്രൂപ്പ് കമ്പനികളിലും റെയ്ഡ് നടന്നിരുന്നു. ചോക്കറിന്റെ മക്കളായ സിക്കന്ദർ സിംഗ്, വികാസ് ചോക്കർ എന്നിവരാണ് മഹിറ ഗ്രൂപ്പിന്റെ ഉടമകൾ. ഗുരുഗ്രാമിലെ സെക്ടർ 68 പാർപ്പിട യൂണിറ്റുകൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 1400ൽ അധികം പേരിൽ നിന്ന് 360 കോടി രൂപ തട്ടിയെടുത്തു നിന്നും വ്യാജരേഖ ചുമത്തിയെന്നുമാണ് എം എൽ എക്കെതിരെ എടുത്തിരിക്കുന്ന കേസ്. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ചോക്കറിനുള്ളൂ എന്നും പ്രാഥമിക വരുമാന മാർഗമായി കൃഷിയാണ് കാണിച്ചിരിക്കുന്നതും, കൂടാതെ തനിക്കെതിരെ ഒരു ക്രിമിനൽ കേസും നിലവിലില്ലെന്നും 1 കോടിയിലധികം രൂപയുടെ ആസ്തിയുണ്ടെന്നുമാണ് കാണിച്ചിരിക്കുന്നത്.